ജിയോ റൂഫ് വേൾഡ് ക്ലാസ് റൂഫിംഗ് സൊല്യൂഷൻസ് അവതരിപ്പിക്കുന്നു ജിയോ ഗാർഡ്. നമസ്കാരം. ജിയോ റൂഫ് വിപണിയിലെത്തിക്കുന്ന ജിയോ ഗാർഡ് എന്ന മെറ്റൽ റെയിൻ ഡ്രെയിൻ സിസ്റ്റത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് ലോകമെമ്പാടും ജിയോ ഗാർഡ് പോലുള്ള മെറ്റൽ റെയിൻ ഡ്രെയിൻ സിസ്റ്റമാണ് കൂടുതലായും ഉപയോഗത്തിലിരിക്കുന്നത്. പി വി സി റെയിൻ ഗാർഡിനേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ് അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ജിയോ ഗാർഡ്. ഏത് കാലാവസ്ഥയിലും ദീർഘകാലം ഈടുനിൽക്കും. പി വി സിയേക്കാൾ കൂടുതൽ കരുത്തുമുണ്ട്. വെറുമൊരു ഡ്രെയിൻ ഡ്രെയിൻ സിസ്റ്റത്തെക്കാൾ ഉപരി മനോഹരമായ ഒരു മുഖപ്പ് അല്ലെങ്കിൽ ഫേഷ്യ ആയും ഉപയോഗിക്കാം. ഇനി ജിയോ ഗാർഡ് റൂഫിൽ ഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് ജിയോ ഗാർഡിന്റെ പ്രധാന ഘടകമായ റെയിൻ ഗട്ടർ. മഴവെള്ളം റൂഫിൽ നിന്ന് നേരിട്ട് വീഴുന്നത് ഈ ഗട്ടറിലേക്കാണ്. ഇതാണ് കവർ. റെയിൻ ഗട്ടറിന്റെ അറ്റം ക്ലോസ് ചെയ്യുന്നതിനാണ് കവർ ഉപയോഗിക്കുന്നത്. റെയിൻ ഗട്ടറിന്റെ അറ്റം കവറിന്റെ അരികുകൾക്കുള്ളിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു റിവറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് റിവറ്റ് ചെയ്ത് റെയിൻ ഗട്ടറിൽ കവർ ഘടിപ്പിക്കാം. ഇതാണ് എക്സ്റ്റേണൽ എൽബോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോർണർ. റെയിൻ ഡ്രെയിൻ സിസ്റ്റത്തിൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ബെൻഡുകളിൽ അല്ലെങ്കിൽ കോർണറുകളിൽ രണ്ട് റെയിൻ ഗട്ടറുകൾ തമ്മിൽ യോജിപ്പിക്കുവാനാണ് എക്സ്റ്റേണൽ കോർണർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൽബോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഘടിപ്പിച്ച എക്സ്റ്റേണൽ കോർണറിനും ഗട്ടറിനും കവറിനുമിടയിൽ സിലിക്കോൺ ഗൺ ഉപയോഗിച്ച് സിലിക്കോൺ ഇടുക. ഇത് ചോർച്ച തടയാൻ വളരെയധികം സഹായകമാണ്. ഇതാണ് ഗട്ടർ ഹോൾഡർ. റൂഫ് സ്ട്രക്ചറിലും ഗട്ടറും തമ്മിൽ ഘടിപ്പിക്കാനുള്ളതാണിത്. സ്ട്രെയിറ്റ് ഗട്ടർ ഹോൾഡർ, ബെൻ ഗട്ടർ ഹോൾഡർ എന്നിങ്ങനെ രണ്ട് തരം ഹോൾഡറുകളാണുള്ളത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ഗട്ടർ ഹോൾഡറാണ്. ഇനി ക്ലാമ്പിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഗട്ടർ ഹോൾഡറിൽ സ്ക്രൂ ചെയ്ത് റെയിൻ ഗട്ടർ ഉറപ്പിക്കാം. ഇതാണ് സെന്റർ ഡ്രോപ്പ്. റെയിൻ ഡ്രെയിൻ സിസ്റ്റത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നടുക്കായി ഡ്രോപ്പ് ഇടുന്നതിനാണ് സെന്റർ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. റെയിൻ ഗട്ടറിൽ നിന്നും മഴവെള്ളം താഴേക്ക് ഒഴുക്കി വിടുന്നത് ഈ ഡ്രോപ്പിലൂടെയാണ്. ഇതാണ് ഇൻസൈഡ് കോർണർ. റെയിൻ ഡ്രെയിൻ സിസ്റ്റത്തിൽ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന കോർണറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് എക്സ്റ്റേണൽ കോർണർ ഡ്രോപ്പ്. പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന കോർണറുകളിൽ നിന്ന് മഴവെള്ളം താഴേക്ക് ഒഴുക്കി വിടാനാണ് എക്സ്റ്റേണൽ കോർണർ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. ഇതാണ് അഡീഷണൽ ഡ്രോപ്പ്. റെയിൻ ഗട്ടറിൽ അഡീഷണലായി ഒരു ഡ്രോപ്പ് കൂടി ഇടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതാണ് അഡീഷണൽ ഡ്രോപ്പ്. ഇതാണ് എൻ ഡ്രോപ്പ്. റെയിൻ ഡ്രെയിൻ സിസ്റ്റത്തിന്റെ അറ്റത്തു നിന്നും മഴവെള്ളം താഴേക്ക് ഒഴുക്കി വിടുന്നതിനാണ് എൻ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. ഇതാണ് കാർഡ് കണക്ടർ. റെയിൻ ഗട്ടറിന്റെ നീളം കൂട്ടേണ്ട ആവശ്യം വന്നാൽ രണ്ട് റെയിൻ ഗട്ടറുകൾ തമ്മിൽ യോജിപ്പിക്കാനാണ് കാർഡ് കണക്ടർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഡൗൺ സ്പ്രൗട്ടുകൾ. വിവിധ ആംഗിളുകളിൽ ഡൗൺ സ്പ്രൗട്ടുകൾ ലഭ്യമാണ്. റെയിൻ ഗട്ടറിൽ നിന്നും ഡ്രോപ്പിലൂടെ വരുന്ന മഴവെള്ളത്തെ താഴേക്ക് ഒഴുക്കുന്നതിനുള്ള റെയിൻ പൈപ്പും റെയിൻ ഗട്ടറിലെ ഡ്രോപ്പും തമ്മിൽ ഘടിപ്പിക്കുന്നതിനാണ് ഡൗൺ സ്പ്രൗട്ടുകൾ ഉപയോഗിക്കുന്നത്.
ഇതാണ് ഹോൾഡിംഗ് റിംഗ്. റെയിൻ പൈപ്പ് ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിനാണ് ഹോൾഡിംഗ് റിംഗ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഹോൾഡിംഗ് റിംഗ് എഗെയിൻസ്റ്റ് വാൾ. റെയിൻ പൈപ്പ് ഭിത്തിയിൽ നിന്ന് അകലത്തിലായി ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് റിംഗ് എഗെയിൻസ്റ്റ് വാൾ ഉപയോഗിക്കാം. ഇതാണ് ഡ്രോപ്പ് കണക്ടർ. റെയിൻ പൈപ്പിന്റെ നീളം കൂട്ടണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് കണക്ടർ ഉപയോഗിച്ച് രണ്ട് റെയിൻ പൈപ്പുകൾ യോജിപ്പിച്ചെടുക്കാം. ഇതാണ് PVC കൺവെർട്ടർ. മഴവെള്ളം താഴേക്ക് എത്തിക്കാൻ PVC പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് PVC കൺവെർട്ടർ ഉപയോഗിക്കാം. ഈ റെയിൻ പൈപ്പിലൂടെ വരുന്ന മഴവെള്ളം ഡൗൺ സ്പ്രൗട്ടും പൈപ്പും ഉപയോഗിച്ച് സംഭരണിയിലേക്കോ മണ്ണിലേക്കോ ഒഴുക്കിവിടാം. നമ്മളിപ്പോൾ കണ്ടതാണ് ജിയോറൂഫ് അവതരിപ്പിച്ചിട്ടുള്ള മികച്ച റെയിൻ ഡ്രെയിൻ സിസ്റ്റമായ ജിയോ ഗാർഡ് ഘടിപ്പിക്കേണ്ട ശരിയായ രീതി. ചോർച്ചയ്ക്കും തുരുമ്പ് പിടിക്കുന്നതിനുമുള്ള നേരിയ സാധ്യത പോലും ജിയോ ഗാർഡ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇല്ലാതാക്കുന്നു. ഭംഗിയിലും കരുത്തിലും ഈടിലും ഏറെ മികച്ചു നിൽക്കുന്ന ജിയോ ഗാർഡ് നിങ്ങളുടെ റൂഫിന് കൂടുതൽ ഉറപ്പും ഭംഗിയും സമ്മാനിക്കും. ജിയോ ഗാർഡ്, ദ സുപ്പീരിയർ റെയിൻ വാട്ടർ ഡ്രെയിനേജ് മെക്കാനിസം.